हेलो फ्रेंड्स, वेलकम टू नेचुरल साइंस अकादमी। इन नाम डिस्कस बायो इनफॉर्मेटिक्स टॉपिक टॉपिक पेर होमोलोगी मॉडलिंग ऑफ प्रोटीन। प्रोटीन होमोलोगी मॉडलिंग एंण नमुक नोक। प्रोटीन होमोलोगी पर सिमिलैरिटीज इन अमीनो एसिड सीक्वेंसेस और इन स्ट्रक्चर ऑफ प्रोटीन इन सेम स्पीशीज और डिफरेंट स्पीशीज। ओरे स्पीशीसिलो अल्लेंगिल व्यत्यस्तंगलाय स्पीशीसुकलिलो काणुन्ना പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചറുകളിലോ അല്ലെങ്കിൽ ആ പ്രോട്ടീൻസിലുള്ള അമിനോ ആസിഡ് സീക്വൻസുകളിലോ ഉള്ള സിമിലാരിറ്റിക്ക് പറയുന്ന പേരാണ് പ്രോട്ടീൻ ഹോമോലോഗി എന്ന്. പ്രോട്ടീൻ ഹോമോലോഗി എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ്റെ സ്ട്രക്ചറിനകത്തിലോ അല്ലെങ്കിൽ ആ പ്രോട്ടീനകത്തിൽ കാണുന്ന അമിനോ ആസിഡ് സീക്വൻസിലോ കാണുന്ന സിമിലാരിറ്റികൾക്ക് വിളിക്കുന്ന പേരാണ്. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒന്നുകിൽ സെയിം സ്പീഷീസിലുള്ള പ്രോട്ടീൻസ് ആയിരിക്കും അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ സ്പീഷീസുകളിൽ കാണുന്ന പ്രോട്ടീൻസ് ആയിരിക്കും. ഇതാണ് പ്രോട്ടീൻ ഹോമോലോഗി. ഇനി ഹോമോലോഗുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൂപ്പർ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹോമോലോഗുകൾ എന്ന്. ഒരു സൂപ്പർ ഫാമിലിയിലെ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഹോമോലോഗുകൾ എന്ന്. ഇനി ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ഹാവിംഗ് സെയിം സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ കോൾഡ് പ്രോട്ടീൻ ഫാമിലി. ഒരു പ്രോട്ടീൻ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം പ്രോട്ടീൻസ്, ആ പ്രോട്ടീൻസിന് ഒന്നുകിൽ സെയിം സ്ട്രക്ചർ ആയിരിക്കും അല്ലെങ്കിൽ സെയിം ഫംഗ്ഷൻ ആയിരിക്കും. അപ്പം ഒരേ ഘടനയിലോ അല്ലെങ്കിൽ ഒരേ ധർമ്മമോ നിർവഹിക്കുന്ന ഒരു കൂട്ടം പ്രോട്ടീൻസുകളെ വിളിക്കുന്ന പേരാണ് ഒരു പ്രോട്ടീൻ ഫാമിലി എന്ന്. ഇത്തരത്തിലുള്ള ഇന്റർ റിലേറ്റഡ് പ്രോട്ടീൻ ഫാമിലികളുടെ ഒരു കൂട്ടത്തിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ ഫാമിലി എന്ന്. അപ്പം ഹോമോലോഗുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സൂപ്പർ ഫാമിലിയിലെ അംഗങ്ങളാണ്. ഒരു സൂപ്പർ ഫാമിലി എന്താണെന്ന് ചോദിച്ചാൽ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ഫാമിലികളുടെ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ ഫാമിലി എന്ന്. ഇങ്ങനെയുള്ള സൂപ്പർ ഫാമിലിയിലുള്ള മെമ്പറുകളാണ് ഹോമോലോഗുകൾ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹോമോലോഗി പ്രോട്ടീൻസ് ആർ ഓഫ് ടു ടൈപ്സ്. നമ്മൾ പ്രോട്ടീൻ ഹോമോലോഗിയെ കുറിച്ചാണ് പറയുന്നത്. ഇത് രണ്ട് തരത്തിലാണ് സാധാരണ കാണുന്നത്. അവയാണ് ഓർത്തോലോഗുകൾ എന്നും പാരാലോഗുകൾ എന്നും അറിയപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് ഓർത്തോലോഗും പാരാലോഗും എന്താണെന്ന് നോക്കാം. ഓർത്തോലോഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിഫറൻറ്റ് സീക്വൻസസ് ഓഫ് ടു ഡിഫറൻറ്റ് സ്പീഷീസസ് വിച്ച് ആർ ഇവോൾവ്ഡ് ഫ്രം എ കോമൺ ആൻസിസ്ട്രൽ സീക്വൻസ് ആൻഡ് ഡൈവേർജ്ഡ് അറ്റ് ദ ടൈം ഓഫ് എവല്യൂഷൻ. ഒരു കോമൺ ആൻസിസ്ട്രിൽ നിന്നും ഉണ്ടായി വന്നവരും അതിനുശേഷം എവല്യൂഷൻ്റെ ഏതൊക്കെയോ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് രണ്ട് വഴിയെ ഡൈവേർജ് ചെയ്ത് പോയവരെയുമാണ് നമ്മൾ ഓർത്തോലോഗുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോയ ഈ ഓർത്തോലോഗുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ടു ഡിഫറൻറ്റ് സീക്വൻസസ് ഓഫ് ടു ഡിഫറൻറ്റ് സ്പീഷീസ് ആയിരിക്കും. അതായത് രണ്ട് വ്യത്യസ്തങ്ങളായ സ്പീഷീസുകളിൽ നിന്നും കാണുന്ന രണ്ട് വ്യത്യസ്തങ്ങളായ സീക്വൻസുകളാണ് ഓർത്തോലോഗുകൾ എന്ന് പറയുന്നത്. അപ്പം ഓർത്തോലോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആൻസിസ്ട്രൽ ഒറിജിൻ എന്ന് പറയുന്നത് ഒരു കോമൺ ആയിരുന്നു. ഒരേ ആൺ പൂർവികരിൽ നിന്നും ഉണ്ടായി വന്നവരാണ്. അതിനുശേഷം പരിണാമത്തിൻ്റെ ഏതൊക്കെയോ ഘട്ടങ്ങളിൽ വെച്ചിട്ട് ഇവർ രണ്ട് വ്യത്യസ്തങ്ങളായ വഴിയെ വഴി പിരിഞ്ഞു പോയവരുമാണ് ഓർത്തോലോഗുകൾ. ഇപ്പോൾ ഇവർ രണ്ട് വ്യത്യസ്തങ്ങളായ സ്പീഷീസുകളിൽ നിന്നുമുള്ള സീക്വൻസുകളുമാണ്. ഇങ്ങനെയുള്ള ഓർത്തോലോഗുകൾക്ക് എക്സാമ്പിളാണ് ജീൻ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ആൽഫ ചെയിൻ ഓഫ് റാറ്റ് ആൻഡ് ഹ്യൂമൻ. ഹ്യൂമൻസിൻ്റെയും ഹ്യൂമൻസിലും റാറ്റിലും കാണുന്ന ഹീമോഗ്ലോബിൻ്റെ ആൽഫ ചെയിൻ പ്രൊഡക്ഷന് വേണ്ടിയുള്ള ജീൻസാണ്. രണ്ടാമത്തെ ഹോമോലോഗിയിൽ വരുന്നവരാണ് പാരാലോഗുകൾ. പാരാലോഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിഫറൻറ്റ് സീക്വൻസസ് ഫ്രം സെയിം ഓർഗാനിസം ഫോംഡ് ബൈ ജീൻ ഡ്യൂപ്ലിക്കേഷൻ.
ഓർഗാനിസം അതായത് സെയിം ഓർഗാനിസത്തില് ജീൻ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഡെവലപ്പ് ചെയ്തു വന്ന രണ്ട് വ്യത്യസ്തങ്ങളായ സീക്വൻസുകൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് പാരാലോഗുകൾ എന്ന്. ഇപ്പോൾ പാരാലോഗിനെ നോക്കി കഴിഞ്ഞാൽ അതൊരു സെയിം ഓർഗാനിസത്തിലാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ ഹീമോഗ്ലോബിൻ ആൽഫ ചെയിൻ്റെ കേസിൽ നമ്മൾ അല്ലെങ്കിൽ ഓർത്തോലോഗിൻ്റെ കേസിൽ നമ്മൾ രണ്ട് ഓർഗാനിസം പറഞ്ഞിരുന്നു. റാറ്റ് എന്നും ഹ്യൂമൻ എന്നും പറയുന്ന രണ്ട് വ്യത്യസ്തങ്ങളായ ഓർഗാനിസത്തിലാണ് ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്. എന്നാൽ ഈ കേസിൽ അതായത് പാരാലോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെയിം ഓർഗാനിസത്തിൽ തന്നെയാണ് കാണുന്നത്. ആ ഓർഗാനിസത്തിൽ ജീൻ ഡ്യൂപ്ലിക്കേഷൻ എന്ന പ്രോസസ്സ് വഴി ഡെവലപ്പ് ചെയ്തു വന്ന രണ്ട് വ്യത്യസ്തങ്ങളായ സീക്വൻസുകളാണ് പാരാലോഗുകൾ. പാരാലോഗിൻ്റെ എക്സാമ്പിളാണ് ഹ്യൂമൻ ബീയിങ്സിൽ കാണുന്ന ഹീമോഗ്ലോബിൻ്റെ ആൽഫ ചെയിനും അതോടൊപ്പം തന്നെ ബീറ്റ ചെയിനും. നെക്സ്റ്റ് നോക്കുന്നത് പ്രോട്ടീൻ സ്ട്രക്ചർ പ്രെഡിക്ഷൻ. പ്രോട്ടീൻ സ്ട്രക്ചർ നമ്മൾ എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്? ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒന്ന് പ്രോട്ടീൻ മോഡലിംഗ് അല്ലെങ്കിൽ മോളിക്കുലാർ മോഡലിംഗ് എന്നാണ് പറയുന്നത്. അപ്പം പ്രോട്ടീൻ സ്ട്രക്ചർ പ്രെഡിക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ടെക്നിക്കിൻ്റെ പേരാണ് പ്രോട്ടീൻ മോഡലിംഗ് അല്ലെങ്കിൽ മോളിക്കുലാർ മോഡലിംഗ്. പ്രോട്ടീൻ മോഡലിംഗ് അഥവാ മോളിക്കുലാർ മോഡലിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് എ 3D മോഡൽ ഓഫ് എ പ്രോട്ടീൻ ത്രൂ അമിനോ ആസിഡ് കമ്പോസിഷൻ. അമിനോ ആസിഡുകളുടെ പലതരത്തിലുള്ള റീ അറേഞ്ച്മെൻറ്റിലൂടെ നമ്മൾ ഒരു പ്രോട്ടീനിൻ്റെ 3D മോഡലിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടീൻ മോഡലിംഗ് എന്ന്. ഈ പ്രോട്ടീൻ മോഡലിംഗ് എന്ന് പറയുന്നത് ടോട്ടലി ബേസ്ഡ് ഓൺ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ. ഒരു പ്രോട്ടീൻ്റെ സെക്കൻഡറി സ്ട്രക്ചറിനെയോ അല്ലെങ്കിൽ ടെർഷ്യറി സ്ട്രക്ചറിനെയോ ബേസ് ചെയ്താണ് പ്രോട്ടീൻ മോഡലിംഗ് എന്ന് പറയുന്നത് ഇരിക്കുന്നത്. അതായത് 3D മോഡൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്നുകിൽ സെക്കൻഡറി സ്ട്രക്ചർ ആയിരിക്കാം അല്ലെങ്കിൽ ടെർഷ്യറി സ്ട്രക്ചർ ആയിരിക്കാം. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ സ്റ്റഡി ഓഫ് എ പ്രോട്ടീൻ ഇൻ്ററാക്ഷൻ വിത്ത് അതർ പ്രോട്ടീൻസ്. ഈ ഒരു പ്രോട്ടീൻ സ്ട്രക്ചർ പ്രെഡിക്ഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ മോഡലിംഗ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു പ്രോട്ടീനിന് മറ്റു പ്രോട്ടീൻസുകളുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ സ്റ്റഡി ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രോട്ടീനിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് സ്റ്റഡി ചെയ്യാനായിട്ടും ഉപയോഗിക്കാം. ഇപ്പോൾ പ്രോട്ടീൻ മോഡലിങ്ങിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഒരു പ്രോട്ടീൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രോട്ടീനിന് മറ്റു പ്രോട്ടീൻസുകളുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ടും ഉപയോഗിക്കാം. നെക്സ്റ്റ് നോക്കുന്നത് ഹോമോലോഗി മോഡലിംഗ് ഓഫ് പ്രോട്ടീൻ. എങ്ങനെയാണ് ഒരു പ്രോട്ടീൻ്റെ ഹോമോലോഗി മോഡലിംഗ് നമ്മൾ നടത്തുന്നതെന്ന്. പ്രോട്ടീൻ ഹോമോലോഗി മോഡലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഇതെന്ന് പറയുന്നത് കമ്പാരിറ്റീവ് മോഡലിംഗ് പ്രൊസീജിയർ ഫോർ ഡെവലപ്പിംഗ് 3D സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ. ഒരു പ്രോട്ടീനിൻ്റെ 3D സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്പാരിസൺ ആണ് ഹോമോലോഗി മോഡലിംഗ് ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് സിമിലാരിറ്റികൾ അതായത് ഒരേപോലെയുള്ള സാമ്യതകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാനായിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് ഈ ഹോമോലോഗി മോഡലിംഗ് ഓഫ് പ്രോട്ടീനിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ടെംപ്ലേറ്റ് ഐഡൻറ്റിഫിക്കേഷനാണ്. ഈ പ്രോട്ടീൻ്റെ ഹോമോലോഗി മോഡലിംഗ് മനസ്സിലാക്കാനായിട്ട് ആദ്യം നമ്മൾ ടെംപ്ലേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നടത്തുന്നു. ടെംപ്ലേറ്റ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ടെക്നിക്കുകളാണ്. അതായത് ഒന്നുകിൽ പെയർ വൈസ് അലൈൻമെൻറ്റ് ടൂൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മളവിടെ മൾട്ടിപ്പിൾ അലൈൻമെൻറ്റ് ടൂളുമാണ് ഉപയോഗിക്കുന്നത്. പെയർ വൈസ് അലൈൻമെൻറ്റ് ടൂളിനകത്ത് സാധാരണ ഉപയോഗിക്കുന്നതാണ് ഒന്നുകിൽ ഫാസ്റ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ഉപയോഗിക്കാം. ഇനി മൾട്ടിപ്പിൾ അലൈൻമെൻറ്റ് ടൂളാണെങ്കിലോ അതിലുപയോഗിക്കുന്നതാണ് ക്ലസ്റ്റാൽ. ഇതിന് ശേഷം അതായത് ടെംപ്ലേറ്റ് ഐഡൻറ്റിഫിക്കേഷന് ശേഷം നമ്മൾ ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഹോമോലോഗി മോഡൽ. ഹോമോലോഗി മോഡൽ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു
3D സ്ട്രക്ചറിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഈ 3D സ്ട്രക്ചറിനെ നമ്മൾ സ്റ്റോർ ചെയ്തു വെക്കുന്നത് PDB-യിലാണ്. PDB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഡാറ്റ ബാങ്ക്. ഈ PDB-യിലാണ് നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്തു വെക്കുന്നത്. PDB അല്ലെങ്കിൽ പ്രോട്ടീൻ ഡാറ്റാബേസ് എന്ന് പറയുന്നത് 1971-ലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇതിനെ അറിയപ്പെടുന്നത് പ്രോട്ടീൻ ഡാറ്റാബേസ് എന്നാണ്. ഇതൊരു 3D ഡാറ്റയാണ്. പ്രോട്ടീനിൻ്റെ 3D ഡാറ്റകളാണ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇത് ഉള്ളത് PDB എന്ന് പറയുന്നത് ഉള്ളത് ബ്രൂഹവൻ നാഷണൽ ലബോറട്ടറിയിലാണ്. US-ലുള്ള ബ്രൂഹവൻ നാഷണൽ ലബോറട്ടറിയിലാണ് ഈ PDB ഉള്ളത്. PDB സാധാരണ അതായത് പ്രോട്ടീൻ ഡാറ്റാബേസ് എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് ഫോമിൽ ഇതിനെ വിളിക്കുന്നതാണ് PDB എന്നാണ് വിളിക്കുന്നത്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.